അയ്യോ, ദി മില്യണയർ മൈൻഡ് സെറ്റിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ എല്ലാവർക്കും ഒന്നും ഒരു ബിസിനസ് നടത്തിയെടുത്തുകൊണ്ട് പോകാനുള്ള ചിലപ്പോൾ അത്രയും കഴിവ് കാണത്തില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും വലിയ വലിയ റിസ്കുകൾ എടുക്കാനുള്ള ചുറ്റുപാടൊന്നും കാണത്തില്ല. കുറച്ചും കൂടെയൊക്കെ ഒരു ഈസി ഗോയിങ് ലൈഫായിരിക്കും ചിലർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ളതൊക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നല്ലൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു 9-to-5 ജോലി ചെയ്തുകൊണ്ട് എങ്ങനെ സമ്പന്നനാവാം എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്കൊരു ജോലി വാങ്ങി ഒരു അതിലൊരു കരിയർ ബിൽഡ് ചെയ്ത് അങ്ങനെ ജീവിക്കാനാണ് നിങ്ങളുടെ എയിമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെയധികം എത്ര ഗംഭീരമായിട്ട് പഠിക്കാമോ അത്രയും ഗംഭീരമായിട്ട് പഠിക്കുക. ഇപ്പം പലരും ഇപ്പോൾ 18 വയസ്സുള്ളവരും 16 വയസ്സുള്ളവരും 20 വയസ്സുള്ളവരൊക്കെ ആയിരിക്കും കേൾക്കുമ്പം വല്ലാത്തൊരു ഇത് തോന്നും. പക്ഷേ എന്നാലും ഇപ്പോൾ ഒരു ജോലി ചെയ്തൊരു നല്ല ഒരു ഈസി ഗോയിങ് ലൈഫാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ അടിപൊളിയായിട്ട് എത്ര അടിപൊളിയായിട്ട് പഠിക്കുക അത്ര അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ വിജയിപ്പിക്കും എന്നുള്ള പേരിൽ കുറേ കാശിറക്കി നടത്തുന്ന ഒരു ബിസിനസ്സാണ് നിങ്ങളുടെ ഈ സ്കൂൾ പഠനവും കോളേജ് പഠനവും ഒക്കെ. അപ്പോൾ അത് വിജയിപ്പിക്കേണ്ട നിങ്ങളുടെ ഇൻവെസ്റ്ററിനെ പ്രീതിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. സ്റ്റഡി ഹാർഡ്. ഇന്ന് വളരെ വലിയൊരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. ഏത് വീട്ടിൽ ചെന്നാലും ഇപ്പോൾ ഒരു ബി ബി എക്കാരൻ എം ബി എക്കാരൻ ബി ടെക്കുകാരൻ അല്ലെങ്കിൽ ബി എസ് സിക്കാരി ബി ടെക്കുകാരി എല്ലാവരും കുറേ അധികം ആൾക്കാർ കാണും, എല്ലായിടത്തും കാണും. ആരിലൊക്കെ പഴയ 90s-ഓ 80s-ഓ ഒന്നും അല്ല, ഇതിപ്പോൾ 2020 ആവാറായി. അപ്പോൾ ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നിങ്ങൾക്കൊരു ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എത്ര നന്നായിട്ട് പഠിക്കുക അത്രയും പഠിച്ചാലേ പഠിച്ചോളൂ. ഇപ്പോൾ ഇവിടെ പഠിച്ചിട്ട് തന്നെ ജോലിയില്ല ആൾക്കാർക്ക്, അപ്പോൾ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാലും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ അക്കാഡമിക് പീരീഡ് നന്നായിട്ട് പഠിക്കുക. അടുത്തതായിട്ട് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഗെറ്റ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കമ്പനിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പല പല ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകളിലും സ്ഥിരം കാണുന്നൊരു ക്ലീശ കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തെക്ക് വടക്ക് നടക്കുന്ന ടീംസൊക്കെ സുഖമായിട്ട് പ്ലേസ്മെൻറ്റ് വാങ്ങി അടിച്ചു പിടിച്ചു പോവും. ഇത്രയും കാലം കുത്തിയിരുന്ന് പഠിച്ചവർ അത് നോക്കിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂ റൂമിൻ്റെ അകത്ത് നടക്കുന്ന മാജിക്കാണ് ഇതെല്ലാം. ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിക്കാർ പഠിക്കാൻ അത്ര കഴിവുള്ള ആൾക്കാരല്ലെങ്കിൽ കൂടി അവർ ചിലപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവരായിരിക്കും. ആ ഇൻ്റർവ്യൂവിൽ പോകൊണ്ടിരിക്കുന്ന രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ പേരെ സുഖമായിട്ട് പറഞ്ഞ് വീഴ്ത്താനുള്ള കഴിവ് അവരെ ഉണ്ടായിരിക്കും. ആ കഴിവ് വെച്ച് അവരവരുടെ ബാക്കിയുള്ള കുറവുകളൊക്കെ നികത്തി അല്ലെങ്കിൽ മറച്ചു, അങ്ങനെ അവർ ജോലി വാങ്ങിച്ചു പോയി. സി ഇപ്പം ഞാൻ രണ്ടാമത് പറയാൻ പോകുന്നത് ആദ്യത്തിൻ്റെ നേരെ കോൺട്രാഡിക്ഷനാണ്, നേരെ തിരിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി തരാം. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലായിടത്തും പഠിക്കാൻ കഴിവുള്ള പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആ സ്ഥാനത്ത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഡിഗ്രി ആയിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വലിയൊരു കാര്യമില്ല. നിങ്ങളെ അല്ലെ നിങ്ങളെക്കാൾ അടിപൊളി ഡിഗ്രി ഉള്ള വേറെ ആൾക്കാർ കുറേ കാണും. ആരുടെ ഇല്ലാത്ത എന്താണ് നിങ്ങളുടെ ഉണ്ടെന്നായിരിക്കും മിക്കവാറും ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അവർ നിങ്ങളുടെ നിന്ന് നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങളുടെ എന്തുണ്ട്, നിങ്ങൾ ആസ് എ ഇൻഡിവിജ്വൽ പേഴ്സൺ എന്ത് നിങ്ങളുടെ ഉണ്ട്. ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിപ്പോൾ വേറെ ആ എവിടുന്ന് ഞാൻ പറഞ്ഞത് ഏത് വീട്ടിൽ ചെന്നാലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറ്റും, അതിലൊരു കാര്യമില്ല. അപ്പോൾ മാക്സിമം എക്സ്പോഷേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, മാക്സിമം പറ്റുന്നത്ര ലാംഗ്വേജസ് പഠിക്കാൻ ശ്രമിക്കുക, ആൾക്കാരോട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മാക്സിമം ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളൊരു നല്ല കമ്പനി കയറി പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു സ്മൂത്ത് സെയിൽ നടക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ അത്യാവശ്യമൊക്കെ ഹെഡിനെയൊക്കെ ഒന്ന് മണിയടിച്ച് നിൽക്കാനും അത്യാവശ്യം ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് മണിയടിച്ച് വീഴ്ത്താനും ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അതിൻ്റെ നാക്ക് നല്ലപോലെ കിടന്ന് കറങ്ങണം. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്കൊരു ട്യൂഷന് പോയാലോ കോഴ്സിന് പോയാലൊന്നും വരുന്നതല്ല, നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. മൂന്നാമതായിട്ട് വരുന്ന കാര്യമാണ് ഓൾവേസ് മൂവ് ഇൻ വൺ കരിയർ പാത്ത്. ചിലരുണ്ട് ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ആൾക്കാരുണ്ട്, പക്ഷേ ഇതിലെ അങ്ങനെ നടപ്പില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറേ കാലം ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു ബീറ്റക്കാരാന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങളൊരു ഹോട്ടൽ ഇൻഡസ്ട്രിക്കകത്ത് നിങ്ങൾ കയറി പറ്റി, നിങ്ങൾ ആദ്യത്തെ ജോലി എവിടെയാണ്, രണ്ടാമത് ജോലി എവിടെയായിരുന്നു, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടി, നിങ്ങൾ പഠിച്ച ജോലി തന്നെ. ഇപ്പോൾ ബീറ്റെക്ക് നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് അതിനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലൊരു ജോലി വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ പിന്നെയും തിരിച്ച് എഞ്ചിനീയറിങ്ങിനോട്ട് കയറായിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ അവിടോട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു 10 വർഷം വർക്ക് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എഞ്ചിനീയർ ഫീൽഡിലോട്ട് തിരിച്ചു വരുമ്പം സത്യം പറഞ്ഞാൽ നിങ്ങളവിടെ ഒരു ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങി വരുന്ന ആളുടെ വില നിങ്ങൾക്ക് അവിടെ കാണത്തുള്ളൂ. അതേസമയം മറ്റേ കരിയർ പാത്തിൽ നിങ്ങൾ തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾ എന്ത് എന്ത് ഗ്രാജുവേറ്റ് ചെയ്യുന്നുള്ളതിനല്ല, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണ്, പോരാത്തതിന് 10 കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങളൊരു കരിയർ പാത്ത്, അതിപ്പോൾ പഠിക്കാൻ കയറുന്നതിന് മുമ്പേ നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യാനാണ് ആഗ്രഹം എന്നുള്ളത് തീരുമാനിക്കുക, അത് കഴിഞ്ഞിട്ട് ആ കോഴ്സ് പഠിക്കാൻ പോവുക. മാക്സിമം നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കരിയറിൽ കയറി പറ്റാനായിട്ട് പറ്റുന്നത്ര നോക്കുക, പറ്റുന്നത്ര. കുറേയൊക്കെ വെയിറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു ചാൻസ് ആ കരിയർ പാത്തിൽ കിട്ടിയിരുന്നുണ്ട്, ഇപ്പോൾ എഞ്ചിനീയർ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറായിട്ട് നല്ലൊരു ജോലി കിട്ടിയിരുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തേടി പോവുക. പക്ഷേ പറ്റുന്നത്ര കാത്തിരിക്കുക, അഥവാ നിങ്ങൾ വേറൊരു ജോലി എടുത്താലും എത്രയും പെട്ടെന്ന് ചാടി മറ്റേതിലോട്ട് കയറാൻ പറ്റുമെന്നുണ്ടോന്നും കൂടെ നോക്കുക. സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാടാൻ നിൽക്കരുത്. നിങ്ങൾ എന്തിനാണോ നിൽക്കുന്നത് അതിൽ തന്നെ തുടർന്നുകൊണ്ട് പോവുക, അതായിരിക്കും ഏറ്റവും നല്ലത്, ഏറ്റവും സേഫ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാർട്ട് എ സൈഡ് ബിസിനസ്. ഒരു ജോലി ചെയ്യുന്ന ആളുടെയുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പബ്ലിക് ഹോളിഡേസ് ഒക്കെ കിട്ടും, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊക്കെ അവധി കിട്ടും. ഇപ്പം നിങ്ങൾ നാട്ടിലുള്ള ഒരാളാണെങ്കിലാകട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടുത്തെ നാഷണൽ ഹോളിഡേസിനൊക്കെ അവധി കിട്ടും, ചിലപ്പോൾ ശനി ഞായറൊക്കെ അവധിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ നിങ്ങളുടെ അഡ്വാൻസ് പറഞ്ഞാൽ നിങ്ങളുടെ സമയമാണ്, നിങ്ങൾ കുറേ സമയം എടുക്കാൻ കാണും. അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുമായിട്ട് ഒരു ബന്ധമില്ലാത്തതായിരിക്കും അത്, ദാറ്റ് ഡസൻ മാറ്റർ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങൾ അതിലോട്ട് ഇറങ്ങിത്തിരിക്കുക, ഒരു സൈഡ് ബിസിനസ് പോലെ എന്തെങ്കിലും ചെയ്യുക. ഞാൻ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസിനെ കുറിച്ച്, ഒന്നിൽ കൂടുതൽ ഇൻകം സ്ട്രീംസ് വേണം അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് തന്നെയാണ് ഇത്. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി എന്ന് പറയുമ്പോൾ നിങ്ങളെ വീട്ടുകാരെല്ലാം ശമ്പളം വരാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക, മോനെ ഈ ആഴ്ച അവിടെ കല്യാണം ഉണ്ട് കേട്ടോ, ഇവിടെ മാമോദിസ വേണം, നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഇല്ല കുറുപ്പിൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും കൊടുക്കണം, അവിടെ എന്തെങ്കിലും ചെയ്യണം, ഇതെന്തെങ്കിലും ചെയ്യണം. അപ്പം നിങ്ങളുടെ ശമ്പളത്തിന് നിങ്ങൾക്ക് മാത്രമല്ല കണ്ണ്, നിങ്ങളുടെ വീട്ടുകാർ മൊത്തം കണ്ണ് സി സി ടി വി പോലെ ഈ ശമ്പളത്തിന് മുകളിലായിരിക്കും. മാസാവസാനം ആവാൻ കാത്തിരിക്കുമായിരിക്കും എല്ലാവരും. അപ്പോൾ ആരും അറിയാത്തൊരു രണ്ടാമതൊരു ഇൻകം സ്ട്രീം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോർമലായിട്ട് നടന്നു പോകും. ആ ഇൻകം സ്ട്രീം വെച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാം, നിങ്ങൾക്ക് വളരാം. പിന്നെ നല്ല ഭാഗ്യവും അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ സൈഡ് ബിസിനസ് വളർന്നു വന്നു വന്ന് അവസാനം ജോലി രാജിവെച്ച് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇരിക്കാനുള്ള ശേഷി വരെ ആവും. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു സൈഡ് ബിസിനസ് എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമോ അത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരാളെക്കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്നൊന്നുമല്ല, നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. കാരണം ഇന്നങ്ങനെ പറഞ്ഞ് ഒരു ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ച സൈഡ് ബിസിനസ് ആ ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് ഇത് നടത്തിക്കഴിഞ്ഞാൽ ഇത്രയും കിട്ടും, അങ്ങനെ ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല. എന്തെങ്കിലും പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ച് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക. അടുത്തതായിട്ട് ഓൾവേസ് ജംപ് ഫ്രം കമ്പനീസ് ടു കമ്പനീസ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരേ കരിയർ പാത്തെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ, അത് വളരെ ശരിയാണ്. ബട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ നിങ്ങൾ അതേ കരിയറിൽ നിൽക്കുമ്പോൾ തന്നെ സിമിലർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കമ്പനികളിൽ ചാടി 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 നിൽക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി 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 വളർന്ന് വളർന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുക. ഒരേ കമ്പനി തന്നെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വളരെ കുറവായിരിക്കും, നിങ്ങളുടെ വളർച്ച വളരെ കുറവായിരിക്കും. ഒരു 2 കൊല്ലത്തിൽ കൂടുതലൊന്നും ഒരു കമ്പനിയിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ബോൺ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബെറ്റർ ഓഫർ വരുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി അതിൽ കയറുക. ചിലപ്പം കാശിന് മാത്രമായിരിക്കും അവിടെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഹയർ പൊസിഷൻ ആയിരിക്കും അവിടെ നിന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാരണം മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അതിൽ. അതുകൊണ്ട് ഒരേ സ്ഥലത്ത് തന്നെ മുരടിച്ച് സേഫായിട്ട് ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ, ഇവിടെ തന്നെ അങ്ങ് നിന്ന് പോയി എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നിരുന്നു കഴിഞ്ഞാൽ ജോലി കൊണ്ട് നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകത്തില്ല. വളർന്ന് കാരണമുണ്ടെങ്കിൽ മാക്സിമം കമ്പനികളിൽ ചെല്ലുമ്പോൾ മാക്സിമം എക്സ്പോഷർ, അപ്പോൾ അത്രയും കമ്പനികളുടെ ഒരു സർവീസ് എക്സ്പീരിയൻസ് വരുമ്പം നിങ്ങൾ കയറുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ വില കൂടി വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ലാസ്റ്റായിട്ട് വരുന്ന കാര്യമാണ്, സിമ്പിൾ കാര്യമാണ്, സ്പെൻഡ് യുവർ സാലറി വൈസ്ലി. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം മര്യാദയ്ക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ 31-ാം തീയതി ആവുമ്പത്തേക്കും മോനെ നമുക്ക് അവിടെ ഇത് കൊടുക്കാനുണ്ട് കേട്ടോ, ഇവിടെ ഒരു കല്യാണം വരുന്നുണ്ടേ, കല്യാറിന് ഇറക്കണം, പച്ചക്കറി തീർന്നു, മണ്ണെണ്ണ തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും, തീരാത്ത ലിസ്റ്റുകൾ വരും. അതിൻ്റെ ഇടയിൽ ചിലപ്പം ഭാര്യയും അമ്മയും ഒക്കെ ഇടയ്ക്ക് കയറി വരും, മോനെ സ്വർണത്തിൻ്റെ വില കുറഞ്ഞ് നിൽക്കുക, ഒരു പവൻ എടുത്താലോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇടയ്ക്ക് കയറി വരാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ പെമ്പിള്ളേരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു സേഫ് പൊസിഷനിലാണ് നിൽക്കുന്നത്, അറ്റ്ലീസ്റ്റ് കുറച്ച് കാലത്തേക്കെങ്കിലും. നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കാശ് സേവ് ചെയ്യാൻ പറ്റും ഈസിയായിട്ട്. സാധാരണ പെണ്ണുങ്ങളുടെ കൂട്ടുള്ള ചാപല്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് കുറേ കാശ് സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിലെ ഒരു സൊസൈറ്റിയുടെ കിടപ്പ് വെച്ച് അധികമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല കുറച്ച് നാളത്തേക്കെങ്കിലും. കുറച്ച് കഴിഞ്ഞാൽ ഇനി കാര്യങ്ങളൊക്കെ മാറി വരുമായിരിക്കാം. അതുകൊണ്ട് എന്നാലും ഇപ്പോൾ ജോലി ചെയ്യുന്ന പെമ്പിള്ളേർക്ക് ചാകര ടൈമാണ്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എപ്പോഴും നിങ്ങൾ സാലറിയുടെ ഒരു 20% എങ്കിലും സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും ചെയ്യാതെ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ എന്തിനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ തുടങ്ങാനോ അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യാനോ എന്തിനെങ്കിലും നിങ്ങൾക്ക് ഗോളുകൾ കാണുമല്ലോ, ആഗ്രഹങ്ങൾ കാണുമല്ലോ, അതിന് വേണ്ടി മാറ്റി വയ്ക്കുക.
കിട്ടുന്ന മൊത്തം എടുത്ത് ഒരു 22-ാം തീയതി ആകുമ്പോഴത്തേക്കും തീർത്തിട്ട് പിന്നെ ബാക്കി 7 ദിവസം പാപ്പനെ പോലെ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. ഒരു അടുക്കി ചിട്ടൻ പ്ലാനിങ്ങോടുകൂടി ജീവിക്കുക. മിക്കവാറും ജോലി ചെയ്യുന്ന ആൾക്കാർ കുറേ കാലം ജോലി ചെയ്ത് വയസ്സാവുമ്പോഴത്തേക്കും കയ്യിലൊന്നും കാണാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, മാസാവസാനം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കാണത്തില്ല കയ്യിൽ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക, ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവാതിരിക്കാൻ നോക്കുക. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ശരി, ബൈ.